ഒരു ഡാറ്റാബേസുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എസ് ക്യു എൽ എന്ന് പറയുന്ന ക്വറി ലാംഗ്വേജ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. സോ നമുക്കിനി ഡാറ്റാബേസ് എന്നാൽ എന്താണെന്ന് നോക്കാം. സോ ഡാറ്റാബേസിൽ ആദ്യമായി ഡാറ്റ എന്നാൽ എന്താണെന്ന് നോക്കാം. സോ ഡാറ്റ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സോ നമ്മളൊരു കമ്പ്യൂട്ടർ മെമ്മറിയിലോ അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക്കലി ഈ സ്റ്റോർ ചെയ്തിട്ടുള്ള ഏതൊരു ഇൻഫർമേഷനെയും ഏതൊരു ഒബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷനെയും നമുക്ക് ഡാറ്റ എന്ന് വിളിക്കാം. സോ ഉദാഹരണമായി നമ്മുടെ കയ്യിലുള്ള ഫോണിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പേഴ്സ് കോൺടാക്ട്സ് ഡാറ്റ എന്നതിനൊരു ഉദാഹരണമാണ്. ഒരാളുടെ ഫോൺ നമ്പറും അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരും നമ്മൾ സ്റ്റോർ ചെയ്യുന്നു. അതൊരു ഡാറ്റയ്ക്കുള്ളൊരു സിമ്പിൾ എക്സാമ്പിളാണ്. സോ ഇനി നമുക്ക് ഡാറ്റാബേസ് എന്നാൽ എന്താണെന്ന് നോക്കാം. ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു ഡാറ്റ നമ്മൾ സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്ത് ഒരു ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത് മൂലം നമുക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നമുക്കത് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്ക് അതിലുള്ള ഡാറ്റ നമുക്ക് എപ്പോഴും മാനിപ്പുലേറ്റ് ചെയ്യാം. അതുപോലെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഡാറ്റാബേസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ വിവിധ തരത്തിലുള്ള ഡാറ്റാബേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പ്രധാനമായി ഉപയോഗിക്കുന്ന ഡാറ്റാബേസുകൾ റിലേഷണൽ ഡാറ്റാബേസ്, ഹയറാർക്കിക്കൽ ഡാറ്റാബേസ്, അതുപോലെ നെറ്റ്വർക്ക് ഡാറ്റാബേസ്, ഒബ്ജക്ട് ഓറിയൻറ്റഡ് ഡാറ്റാബേസ്, നോ എസ് ക്യു എൽ ഡാറ്റാബേസ്, ഇവയാണ് പ്രധാനപ്പെട്ട ഡാറ്റാബേസുകൾ. സോ നമ്മളിതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റിലേഷണൽ ഡാറ്റാബേസ് ആണ്. കാരണം നമ്മൾ എസ് ക്യു എൽ ഉപയോഗിക്കുന്നത് റിലേഷണൽ ഡാറ്റാബേസുമായി ഇൻട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഡാറ്റാബേസിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐക്കണാണ് ഈ കാണുന്നത്. സോ ഈ രീതിയിലാണ് നമ്മൾ ഡാറ്റാബേസിനെ സൂചിപ്പിക്കുന്നത്. സോ ഇതാണ് ഡാറ്റാബേസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.